ചങ്ങനാശ്ശേരിയിൽ ആലുംമൂട്ടിൽ ജോസഫിൻ്റെയും റോസമ്മയുടെയും മകനായ ഡൊമിനിക് ആലുംമൂട് സിനിമയിൽ എത്തിയപ്പോൾ ഉണ്ടാക്കിയത് ചിരിയുടെ പൂരവസന്തം, ചിരിയുടെ വസന്തകാലം. ഡൊമിനിക് ആലുംമൂട് ആലുംമൂടൻ എന്ന പേരിലാണ് സിനിമയിൽ എത്തിയത്. ആലുംമൂടൻ എന്ന പേരിൽ സിനിമയിൽ എത്തിയപ്പോൾ അതൊരു സുവർണകാലമായി മാറി, മലയാളത്തിലെ ഹാസ്യരസത്തിൻ്റെ സുവർണകാലം. ഒരുപാട് സ്റ്റേജ് ഷോകളിൽ, അതായത് നാടകങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. ചങ്ങനാശ്ശേരി ഗീതയുടെ 7 രാത്രികളിലെ അഭിനയമാണ് അദ്ദേഹത്തെ സിനിമയിൽ എത്തിക്കുന്നത്. അതിനു മുമ്പ് ചങ്ങനാശ്ശേരി അനശ്വര എന്ന ഒരു നാടക ട്രൂപ്പ് അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി അനശ്വരയിലെ നാടകങ്ങൾക്ക് വൻ പ്രേക്ഷക പ്രീതി ലഭിച്ചു. ആലുംമൂടൻ നാടകത്തിൻ്റെ തട്ടകത്തിൽ നിന്ന് സിനിമയിലെത്തി. അനാർക്കലിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. 2-ാമത്തെ ചിത്രം മൈനത്തെരുവി കൊലക്കേസ്. പിന്നീട് 7 രാത്രികൾ, കൂട്ടുകുടുംബം, സൂസി, നദി, ഓളവും തീരവും, നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്നിങ്ങനെ 200-ലേറെ ചിത്രങ്ങൾ. 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ടൈറ്റിൽ റോളിൽ പ്രത്യക്ഷപ്പെടുക. ആ ആഗ്രഹവും നടന്നു. കാസർഗോഡ് കാദർഭായി എന്ന ചിത്രത്തിലൂടെ തുളസീദാസ് സംവിധാനം ചെയ്ത മിമിക്സ് പരേഡിൻ്റെ 2-ാം ഭാഗമാണ് കാസർഗോഡ് കാദർഭായി. ആ ചിത്രത്തിലൂടെ അദ്ദേഹം ടൈറ്റിൽ റോളിൽ അഭിനയിച്ചു. അങ്ങനെ ടൈറ്റിൽ റോളിൽ അഭിനയിക്കുക എന്ന മോഹവും അവസാനിപ്പിച്ചിട്ടാണ് അദ്ദേഹം, ആ മോഹവും സാക്ഷാത്കരിച്ച ശേഷമാണ് അദ്ദേഹം വിട പറഞ്ഞ് പോയത്. അദ്വൈതത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് അദ്ദേഹം വിട പറഞ്ഞത്. മോഹൻലാലുമായുള്ള കോമ്പിനേഷൻ സീനിൽ അദ്ദേഹത്തിന് നെഞ്ചുവേദനയുണ്ടായി. ആ ഒരു സീനിൻ്റെ പ്രത്യേകത സ്വാമി എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ കാൽക്കൽ വീഴുന്ന സീനാണ്. സ്വാമി എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ കാൽക്കൽ വീണ ആലുംമൂടൻ പിന്നീട് എഴുന്നേറ്റില്ല. അദ്ദേഹം ജീവിതത്തിൻ്റെ ഹാസ്യ സാമ്രാജ്യം മടക്കി വെച്ച് യാത്രയായി. ആലുംമൂടൻ്റെ മകൻ ബോബൻ ആലുംമൂടൻ നിറം എന്ന ചിത്രത്തിലൂടെ എത്തി. പ്രായം നമ്മിൽ മോഹം നൽകി എന്ന പാട്ടുപാടിക്കൊണ്ടെത്തിയ ബോബൻ ആലുംമൂടൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമെന്ന് പലരും വിശ്വസിച്ചെങ്കിലും പലരും പ്രവചിച്ചെങ്കിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം സീരിയലിലും മറ്റും അഭിനയിച്ച് തൻ്റേതായ സാമ്രാജ്യം, എന്താ പറയുക, തൻ്റേതായ വിപുലമായ സാമ്രാജ്യത്തെ ചെറിയ സാമ്രാജ്യത്തിലേക്ക്, ചെറിയ തുരുത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും ബോബൻ ആലുംമൂടൻ സജീവമാണ് അഭിനയത്തിൽ. 6 മക്കളിൽ ആലുംമൂടൻ്റെ 6 മക്കളിൽ ബോബൻ ആലുംമൂടൻ മാത്രമാണ് സിനിമയിൽ ശ്രദ്ധേയനായത്, അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആലുംമൂടൻ്റെ കഥാപ്രസംഗങ്ങളും വലിയ ഡിമാൻഡുള്ള ഒരു കാലമായിരുന്നു. ആലുംമൂടൻ മനോഹരമായ നർമ്മ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. ആലുംമൂടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ശരീരമായിരുന്നു. നല്ല മെലിഞ്ഞ്, നല്ല പൊക്കമുള്ള മനുഷ്യൻ. ആ ശരീരത്തിൽ നിന്ന് എന്താ പറയുക, പറപറപറ ഹാസ്യത്തിൻ്റെ ചാരുതകൾ വിരിയും. ഹാസ്യം തനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. മാത്രമല്ല, തൻ്റെ ഹാസ്യ രസത്തെ ചൂഷണം ചെയ്യുന്ന വേഷങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാലം മാറി, കഥ മാറി, മലയാള സിനിമയും മാറി. അപ്പോഴേക്കും ആലുംമൂടൻ്റേതായ ഹാസ്യ രീതിയിൽ നിന്ന് മലയാള സിനിമ ഒട്ടൊക്കെ വ്യതിചലിച്ചു. ജഗതി ഹാസ്യ സാമ്രാജ്യ അധിപതിയായി മാറി. എങ്കിലും ആലുംമൂടന് റോളുണ്ടായിരുന്നു. തനിക്ക് കിട്ടിയ റോൾ അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചു. ഒടുവിൽ ടൈറ്റിൽ റോളിലും അഭിനയിച്ചു കാസർഗോഡ് കാദർഭായി. ആലുംമൂടനെ മറന്നുകൊണ്ട് മലയാള സിനിമയുടെ ചരിത്രം എഴുതാനാകുമോ എന്ന ചോദ്യം സിനിമ കേരള ചോദിക്കുന്നു ചലച്ചിത്ര പണ്ഡിതന്മാരോട്.